വളരെ സിമ്പിൾ ആയ രീതിയിൽ ഇങ്ങനെ തുടങ്ങാം. പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. എല്ലാവരും വളരെ ആക്റ്റീവ് ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. പിന്നെ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലും സ്വന്തം അറബിയിൽ പരിചയപ്പെടുത്താൻ പറ്റും എന്നൊരു ധൈര്യമുള്ളവർ ആരൊക്കെയാണ്? എനിക്കിപ്പോൾ എന്നെ കുറിച്ച്, എൻ്റെ പേര്, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ ജോലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറബിയിൽ പറയാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലെവൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഷബ്ന, ഓക്കെ, ഷബ്നക്ക് പറ്റും. പിന്നെ വേറാർക്ക് പറ്റും? സദീഖ് സാഹിബിന് പറ്റും. പിന്നെ ഓക്കെ, ഒന്ന് രണ്ട് മൂന്നാല് ആൾക്കാർക്ക് പറ്റും. ഓക്കെ, പറ്റും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ വെച്ചാല്, പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ സ്പോക്കൺ ആണ് പഠിക്കുന്നത്, നമ്മൾ തുടക്കം മുതലാണ് പഠിക്കുന്നത്. ചില ആൾക്കാർക്ക് ചിലത് അറിയായിരിക്കും, ചില ആൾക്കാർക്ക് പുതുതായിട്ട് സംഭവമായിരിക്കും, ചില ആൾക്കാർക്ക് ഒന്നും അറിയില്ലായിരിക്കും. അതൊന്നും പ്രശ്നമാക്കണ്ട. അവർക്ക് കുറെ അറിയാം, എനിക്ക് അറിയില്ല, അങ്ങനെ കോംപ്ലക്സ് ഒന്നും വേണ്ട. കാരണം നമ്മൾ എല്ലാവരെയും പഠിപ്പിച്ചിട്ടാണ് പോവാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ മാത്രമല്ല, നമ്മൾ എന്താ വെച്ചാൽ ഒരു ടീം സ്പിരിറ്റ്, ഞാനിപ്പോൾ എല്ലാവരും എത്തിയിട്ട് പറയാനൊക്കെ നല്ലത്, ഒന്നുകൂടി പറയാം പിന്നീട് ഇൻഷാല്ല. ഒരു ടീം സ്പിരിറ്റ് നമുക്ക് വേണം. അപ്പോൾ ആദ്യമേ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിവിജ്വലി അല്ല ഓരോരുത്തർ നമ്മൾ പഠിച്ചു പോവുക എന്ന് മാത്രമല്ല, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മളെല്ലാവരും എന്താകുന്നു, നമ്മൾ ഒരു ബാച്ചിലർ സ്റ്റുഡൻസ് ആകുന്നു. നമ്മൾ സാധാരണ എന്താണ് ഫിസിക്കൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ തരത്തിലുള്ള ഒരു എന്താണ് ഒരു പിന്നെ ഒരു അടുപ്പവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം ഒക്കെ നമ്മൾ കാണിക്കണം, കേട്ടോ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കൂട്ടത്തിൽ കുറച്ച് ഒരു പിന്നെ വീക്കായ ആൾക്കാരെ, അവരെ നമ്മൾ നമ്മളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ മാക്സിമം അവർക്ക് എന്തൊക്കെ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ മാത്രമല്ല, നമ്മളൊരു ഗ്രൂപ്പാണ്, നമ്മളൊരു ടീമാണ്. ആ സ്പിരിറ്റ് നമ്മൾ നിലനിർത്തുമ്പോൾ, ഓക്കെ. ഇത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഇതേപോലെയുള്ള എത്ര ഉണ്ടാവും, 20 യൂണിറ്റ്സ് ആണ് ഉണ്ടാവും, കേട്ടോ. ഇതിൽ ഓരോ സംഗതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം നമ്മൾ പോവാം, ഓക്കെ. പിന്നെ ഷാല, ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി, അതേപോലെ റിക്വസ്റ്റ്, പിന്നെ അതുപോലെ കുറച്ച് ഫോർമാലിറ്റീസ് ലൈക്ക് പ്ലീസ്, താങ്ക് യു, ബി സോ കൈൻഡ് പോലുള്ള കുറച്ച് വാക്കുകൾ, കേട്ടോ. അപ്പോൾ അത് വളരെ വിശദമായി തന്നെ അതിനാവശ്യമായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ശാന്ത, ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറേ സംഗതികൾ അറിയാം, കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിട്ട് താബാനീനായിട്ട് വരുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ലൊരു സ്ട്രോങ് കോഫിയൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെക്കുക. പിന്നെ എന്താ പറയുക, ഒന്ന് ഫ്രഷായി ഇന്നത്തെ കാര്യം ഇപ്പോൾ ഏതായാലും കഴിഞ്ഞു, നാളെയൊക്കെ ചിലപ്പോൾ ചിലപ്പം വന്ന ഉടനെ ഒരു ഒരു എന്താ പറയുക, ഒന്ന് കുളിച്ചൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും, കുറച്ചും കൂടി മൈൻഡ് ഫ്രഷ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ ആ താല്പര്യത്തിൽ തന്നെ ഇരിക്കണം, കേട്ടോ. നമ്മൾ അപ്പോഴാണ്, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഉറക്കം തുടങ്ങിയ ബാക്കിയുള്ളവർ കൂടി ഉറക്കം തോന്നും, അതെന്താണ് പരക്കുന്ന അസുഖമാണ്, കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ പിന്നെ ഉഷാറായിട്ടിരിക്കാം, ഓക്കെ. അപ്പോൾ ഫിൻജാൻ എന്ന് പറഞ്ഞാൽ കപ്പാണ് അല്ലേ, ഫിൻജാൻ എന്നല്ലേ, അതെല്ലാവർക്കും പറയാൻ കിട്ടുന്ന വാക്കല്ലേ, ഫിൻജാൻ അല്ലേ. അതിൽ യാതൊരു പേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാത്ത ലെറ്റേഴ്സ് ഒന്നുമില്ല അല്ലേ, ഫിൻജാൻ എളുപ്പമാണ്. നമുക്ക് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ പിഞ്ഞാണം എന്ന വാക്കുമായിട്ട് അതിന് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ആ വാക്ക് എങ്ങനെ നമ്മളെ മൈൻഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാം, മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കും. നമുക്കിപ്പോൾ പിന്നെ ഓരോ ഐഡിയ തരുന്നത്, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഐഡിയ പറഞ്ഞുതരും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കായി കൊള്ളണമെന്നില്ല. ആ സമയത്ത് ചില ആൾക്കാർക്ക് എന്താണ്, അവരെ പേഴ്സണലായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഐഡിയാസ് ഉണ്ടാവും, വാക്കുകൾ എങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ളത്. അതായിരിക്കും കൂടുതൽ അവർക്ക് എന്തെങ്കിലും എളുപ്പമായിരിക്കാം. എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തണം, ഞാൻ ചിലത് പറഞ്ഞെന്നാലും നിങ്ങളുടേതായ ഒരു രീതി നിങ്ങൾ കണ്ടെത്തണം, എന്ത് വാക്കുകൾ ഓർത്തിരിക്കാൻ, കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഓർമ്മ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേയൊക്കെ നമ്മുടെ പാഷനുമായി ബന്ധപ്പെട്ട സംഗതി കൂടിയാണ്. അതിൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതിനോടെങ്കിലും പ്രത്യേകിച്ച് അമിതമായ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൽ ആ സംബന്ധമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. എത്ര നമുക്ക് താല്പര്യം കുറയുന്നോ, പാഷൻ കുറയുന്നോ, അതിനനുസരിച്ച് അത്തരം കാര്യങ്ങളും മറന്നു പോകും അല്ലേ. അത് വളരെ സ്വാഭാവികം. അപ്പം അതുകൊണ്ട് ആ ഒരു പാഷൻ വളർത്തിയെടുക്കാൻ നമ്മൾ നോക്കണം. ഞാൻ എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത്
എനിക്ക് പിന്നെ അറബിയിൽ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് മറക്കാറില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള താല്പര്യമാണ്. അതേസമയത്ത് ഇംഗ്ലീഷോ ഉറുദു അത് ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു പഠിക്കുക എന്നല്ലാണ്ട് ഇംഗ്ലീഷ് ഉറുദു അങ്ങനെ അറബിയോടുള്ള പാഷൻ അതിനുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ മറന്നു പോകും. സ്വാഭാവികമാണ്, നമുക്ക് എത്ര ഒരു വിഷയത്തോട് താല്പര്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഓർമ്മ നിലനിർത്താൻ ഏറ്റവും നല്ലത് ആദ്യം ചെയ്യേണ്ട സംഗതി പാഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ആദ്യം അത് ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്താം. ഫിൻജാൻ, ഓക്കെ, ഫിൻജാൻ കപ്പ്. അപ്പോൾ പിന്നെ ഗ്ലാസ് എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, ഗ്ലാസ് തന്നെ പറയാം, കാസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാസ് എന്ന് പറയാം അല്ലേ. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ കാസ് എന്നൊക്കെ പറയലുണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ നാട്ടിലെ. അത് ശരിക്കും കസാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിനൊക്കെ അൽ കസുൽ ആലമി എന്നാ പറയാം, വേൾഡ് കപ്പ് കേട്ടോ, അൽ കസുൽ ആലമി. ഇവിടെ പറയുമ്പോൾ ആ ഹംസ അവർ ഉച്ചരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് കാസ് എന്ന് പറയാം. ഓക്കെ ഓക്കെ, കൂബ് എന്ന് പറയും. കൂബ് എന്നും എന്തിനു കോപ്പക്ക് പറയും. കോപ്പ കുറച്ചും കൂടി വലിയ പിന്നെ എന്തിനു ഒരു പാത്രത്തിന് പോലെ കോപ്പ പോലുള്ള സാധനങ്ങൾക്ക് എന്ത് പറയും, കൂബ് എന്ന് പറയും. വലിയ കപ്പിന് ഫിൻജാൻ എന്ന് പറയില്ല കേട്ടോ, വലിയ കപ്പിന് ഫിൻജാൻ എന്ന് പറയും, വലിയ കപ്പിന് കൂബ് എന്നാണ് പറയാം. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഇനി എല്ലാം ടൈപ്പ് ചെയ്തില്ല അല്ലേ, നമ്മൾ മെസ്സേജ് അയക്കുന്നതും എല്ലാം അയക്കുന്നതും. ഇനിയിപ്പോൾ അങ്ങനെ കടലാസിൽ എഴുതുന്ന ഒരു കാലം ഇനി അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് മറുപടി അയക്കണ്ടേ, അതുകൊണ്ട് മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി, തിരക്കാക്കണ്ട. അത് നമ്മൾ എത്രത്തോളം മെസ്സേജ് ചെയ്യുന്നു അതിങ്ങനെ നമ്മൾ സ്പീഡായി വന്നോളൂ. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി, വേർഡും ലെറ്ററും കാര്യങ്ങളൊക്കെ പിന്നെ കറക്റ്റായിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഷായ് എന്നുള്ളത് വളരെ സിമ്പിളാണ് അല്ലേ, ചായ എന്നുള്ളത് വളരെ സിമ്പിളാണ്, ചായ ഷായ് അല്ലെ, എല്ലാവരും പറഞ്ഞ് ശീലിച്ച വാക്കാണ്. പിന്നെ ഖഹ്വ, ഖഹ്വ എന്നാണ്, ഖഹ്വ എന്നാണ് ശരിക്ക് അതിൻ്റെ ഉച്ചാരണം. ശരിയായ അറബിയിൽ അതിൻ്റെ ഉച്ചാരണം ഖാഫാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഖാഫൊക്കെ അറബികൾ എന്തായിട്ട് ഉച്ചരിക്കുക, ഗ ആയിട്ടാണ്, ഗ ആയിട്ടാണ് ഉച്ചരിക്കുക കേട്ടോ. പിന്നെ അപ്പൊ അതുകൊണ്ട് ഈ ഖഹ്വ എന്ന് തന്നെ പറയാം. നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ആ ശൈലിയിൽ തന്നെ ആകുന്നത് നല്ലത്. കുറച്ചൊക്കെ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നതുകൊണ്ട്. പക്ഷെ അങ്ങനെ ആയി വരണം കേട്ടോ, നാച്ചുറലി അവർ പറയുന്നത് പോലെ ആക്കി കൊണ്ടുവരണം മെല്ലെ മെല്ലെ. ഓക്കെ, പിന്നെ ഒരു എ ഗ്ലാസ് ഓഫ് ടീ എന്നുള്ളതിന് കസ് ഷായ് അല്ലെങ്കിൽ കാസ് ഷായ്, ഗ്ലാസ് ഷായ് എന്ന് നമുക്ക് പറയാം കേട്ടോ. പിന്നെ കപ്പ് ഓഫ് കോഫി ആണെങ്കിലോ എന്ന് പറയും, ഫിൻജാൻ ഖഹ്വ എന്ന് പറയും, ഫിൻജാൻ ഖഹ്വ എന്ന് പറയും കേട്ടോ. അപ്പൊ ഫിൻജാൻ ഇതിനിപ്പോ അറബിയിൽ പറയാം, അതിന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞില്ല, നിങ്ങൾ അത് ഓർത്തിരിക്കൊന്നും വേണ്ട, അറിയും, ഓർമ്മ ഉള്ളവർ ഓർത്തിരിക്കില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ചില അതിൻ്റെ ഗ്രാമർ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് മറ്റൊരു വാക്കിനോട് ചേർത്ത് പറയുന്നതിന് ഇലാഫത്ത് എന്നാ പറയാം, ചേർക്കുക, അലാഫ എന്ന് പറഞ്ഞാൽ ചേർത്തു എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചേർത്ത് പറയാം. അപ്പോൾ ഒന്നിന് ഓഫ് എന്ന അർത്ഥം കിട്ടും, ഫിൻജാൻ ഖഹ്വ, കപ്പ് ഓഫ് ടീ. അത് ഇംഗ്ലീഷിലുള്ളത് പോലെ ആ ഓഫ് നമ്മളവിടെ കാണില്ല, ഓൾറെഡി ആ വാക്ക് ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ എന്താ ആ ഓഫിൻ്റെ അർത്ഥം അവിടെ ഉണ്ട് കേട്ടോ, കപ്പ് ഓഫ് ടീ എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ആ ഓഫ് എവിടെയെന്ന് ആലോചിച്ചിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ഇതിന് പിന്നെ എന്താണ്, ഇത് ഫിൻജാൻ ഖഹ്വ എന്ന് പറഞ്ഞാൽ തന്നെ കപ്പ് ഓഫ് ടീ എന്നാണ്. അതായത് കുറച്ച് കുറച്ചൊക്കെ മദ്രസയിലും ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെ ബുർത്തുക്കാൽ, ബുർത്തുക്കാൽ നമുക്കറിയാം ഓറഞ്ച് അല്ലേ. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാലോ, ഇവിടെ കോഫിന് പകരം പിന്നെ ഗ എന്ന് നമ്മൾ റൈനാണ് എങ്കിൽ എന്താണ്, പോർച്ചുഗൽ എന്നാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുമ്പോൾ ബുർത്തുക്കാൽ എന്ന് തന്നെയാണ് പറയാം, ബുർത്തുക്കാൽ എന്ന് പറയാം, ബുർത്തുക്കാൽ അല്ല റൈനാണെന്നുണ്ടെങ്കിൽ അർത്ഥം മാറി. ബുർത്തുക്കാൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച്, ബുർത്തുക്കാൽ എന്ന് പറയുകയാണെങ്കിൽ പോർച്ചുഗൽ എന്നാണ് കേട്ടോ. ഓക്കെ, ലഹം എല്ലാവർക്കും അറിയാം, ലഹം അല്ലേ, ലഹം എല്ലാവർക്കും അറിയാം, ലഹം മീറ്റ്. സെമക് അറിയാം, ഹലീബ് അറിയാം. ഹലീബ് പിന്നെ മാറിപ്പോകരുത്, ഹലീബ് എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചത് മദ്രസയിലൊക്കെ പഠിച്ചത് ഹലീബ് എന്നുള്ളത് എന്താണ്, പിന്നെ നമ്മൾ പഠിച്ചത് പാലിന് ലബന് എന്നാണ് അല്ലേ, ലബന് നമ്മൾ പഠിച്ചത്. പക്ഷേ അറബികൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്, ഖുറാനിലൊക്കെ ലബനം തന്നെയാണുള്ളത്, കാരണം അത് ക്ലാസിക്കൽ അറബിക്കാണ്. മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഹലീബ് എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് പിന്നെ ഒരു ലബന് ചോദിച്ചാൽ അവരെന്തെടുത്ത് തരും, മോരെടുത്തരും കേട്ടോ, പാലെടുത്ത് തരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഹലീബ് എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അതേപോലെ ബൈദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈദ് എന്നുള്ളത് എഗ്ഗാണ്, ബൈദ് ബൈദ്. ഓക്കെ, ജുബൻ അറിയാം, ജുബൻ എന്താണ്, ചീസാണ്, സാൻഡ്വിച്ച് അറിയാം.
ദർസൻ എന്ന് പറയണെങ്കിൽ ഡസൻ എന്നാണ്. ഓക്കെ, പിന്നെ നിസ്ഫ് ദർസൻ എന്ന് പറയുകയാണെങ്കിൽ നിസ്ഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിസ്ഫ് ഹാഫ് അല്ലേ? ഹാഫ്. അറബികൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഫാ കേൾക്കുള്ളൂ, നിസ് എന്ന് കേൾക്കുള്ളൂ. ഫാ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർ പറയുമ്പോൾ അത്ര കേൾക്കുള്ളൂ. അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ, അവർ നിസ് എന്നാ പറയുള്ളൂ, നിസ് നിസ് ഫാ എന്നുള്ളത് കേൾക്കില്ല കേട്ടോ. ചില വാക്കുകളൊക്കെ അങ്ങനെ കേൾക്കില്ല. നിസ് ദർസൻ എന്നാ പറയാം. അതുപോലെ നിസ് കിലോ ബോത്തുൽ എന്ന. ഓക്കെ, പിന്നെ ഒരാൾ വായിക്കാം കേട്ടോ, ഒരാൾ ഇതൊന്ന് വായിക്കണം. ഓക്കെ, പേടിക്കണം, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, തെറ്റിലൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലാണ്, തെറ്റണം, അപ്പോഴാണ് ശരിയാവുള്ളൂ. തെറ്റിയില്ലെങ്കിൽ എന്താ പിന്നെ നമ്മൾ എന്തിനാ ക്ലാസ്സിൽ അല്ലേ? ആവശ്യമില്ല. കപ്പ്, കൂബ്, ഫിഞ്ചാൻ. കൂബ്, ഫിഞ്ചാൻ അല്ലേ? ഓക്കെ, ഗ്ലാസ്. ഞാൻ അടുത്തതാണ്, ഞാനാണോ? ആ പക്ഷെ അതന്നെ ഫുള്ള് നിങ്ങൾ വായിക്കണം ആ ടേബിള്. ഓക്കെ ഓക്കെ. ഗ്ലാസ്, ഗ്ലാസ് ഓർ കാസ്? കാസ്. ഓക്കെ, ടീ, ചായ്. ചായ്. ഓക്കെ, കോഫി, ഖഹ്വ. ഖഹ്വ. ഓക്കെ, ഗ്ലാസ് ഓഫ് ടീ, ഗ്ലാസ് ചായ്, കാസ് ചായ്. കാസ് ചായ്. ഓക്കെ, എ കപ്പ് ഓഫ് കോഫി, ഫിഞ്ചാൻ ഖഹ്വ. ഫിഞ്ചാൻ ഖഹ്വ. ഓക്കെ, ഓറഞ്ച്, പോർത്തുഗാൽ. മീറ്റ്, ലഹം. ഫിഷ്, സമക്. മിൽക്ക്, ഹലീബ്. എഗ്സ്, പായ്. ചീസ്, ജിബിൻ. സാൻഡ്വിച്ച്, സാൻഡ്വിച്ച്. ദർസൻ, ദർസൻ, ദർസൻ. ഓക്കെ, ഹാഫ് ദർസൻ. നിസ് ദർസൻ, നിസ് ദർസൻ. ഹാഫ് കിലോ ബോട്ടിൽ, നിസ് കിലോ ബോട്ടിൽ. അസെന്റ്. മുംതാസ്. അപ്പോ പിന്നെ നമ്മൾ പറയുമ്പോൾ മാക്സിമം, അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര എന്ത് ചെയ്യണം, പിന്നെ അറബിക് ഉച്ചാരണം മലയാളികൾ ഉച്ചരിക്കുന്നത് പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക. മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മലയാളികൾ അത്യാവശ്യം നന്നായിട്ട് ഉച്ചരിക്കുന്ന ആൾക്കാരാണ് മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച്. പക്ഷെ മാക്സിമം എന്താണ്, നമ്മൾ പലരും പറയാറുണ്ട് ഇപ്പം നമ്മൾ അറബി സംസാരിക്കുമ്പോൾ മലയാളികൾ മലയാളികൾ സംസാരിക്കുന്ന പോലെ കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യും മനസ്സിലാവും, ഇതൊരു എന്തല്ല പിന്നെ മലയാളിയാണ് എന്ന് മനസ്സിലാവും, ഒറിജിനൽ അറബി അല്ല എന്ന് മനസ്സിലാവും. മാക്സിമം നമ്മൾ അങ്ങനെ ആ ലെവലിലേക്ക് ഇങ്ങനെ ആക്കി കൊണ്ടുവരാം, പെട്ടെന്നൊന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആയിക്കൊണ്ടുവരും കേട്ടോ. നമ്മൾ തുടക്കത്തിൽ അങ്ങനെ ശീലിച്ചാലാണ് നമുക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ ഒരു ഭാഷ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഭാഷയുടെ പിന്നെ ഒറിജിനൽ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാലും ഭംഗി വേറെ തന്നെ കേട്ടോ. അപ്പോൾ അതിന് കിട്ടുന്ന ആദരവും പിന്നെ ഒക്കെ അതും വേറെ തന്നെയാണ് കേട്ടോ. ആ എന്നുള്ളത് ആ കാശ്യായി അതന്നെ ആ എ വരൂല കേട്ടോ. അറബിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയില്ല, പിന്നെ നല്ല ചോദ്യം മനസ്സിലെങ്കിലും അറബി പറയുമ്പോൾ എ എന്നുള്ളത് ഒരു എന്നുള്ളതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഉദാഹരണത്തിന് പിന്നെ നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് എന്നുള്ളതിന് കാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്ലാസ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കാസ് വാഹിദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാസ് അതിന് ഗാസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് കൊണ്ടാന്നാണ് കേട്ടോ. അങ്ങനെയുണ്ട് അത്. പിന്നെ അറബിയിലും ചില മാക്സിമം വേർഡ്സ് കുറവാണ്, വേർഡ്സ് കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചിട്ട്, വേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് അറബി ഇംഗ്ലീഷിനേക്കാൾ 25 times വൊക്കാബുലറി അറബിയിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പിന്നെ മൂന്നിലൊന്നോ രണ്ടിലൊന്നൊക്കെ ഉണ്ടാവുള്ളൂ അറബിയിൽ എഴുതുമ്പോൾ, അതേ കാര്യം തന്നെ എഴുതുമ്പോൾ. കാരണം എന്താ, കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചാൽ കുറേ മീനിങ് കിട്ടും കേട്ടോ. അതിങ്ങനെ നമ്മൾ പരിചയമായി വരേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. വെറുതെ ഇപ്പം നമ്മൾ ഇപ്പോൾ അങ്ങനെ പറയാം, കാസ് വാഹിദ് നമുക്ക് പറയാം, പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് അതിനി, എന്താണ് കാസ് വാഹിദ് ഷായ് എന്നല്ലെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ അതൊരു ഭംഗിയില്ല ശരിക്കും, അറിയുന്ന ആൾക്കാർ അങ്ങനെ പറയില്ല, കാസ് എന്നേ പറയുള്ളൂ കേട്ടോ. പിന്നെ ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഈ വാക്കുകൾ നിങ്ങളിങ്ങനെ മനസ്സിൽ പിന്നെ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓരോ വാക്കുകളും മറന്നു പോയിട്ടുണ്ടാകും ചിലതൊക്കെ, എന്നാലും ഇങ്ങനെ നമ്മൾ അതിന് മറന്നു പോയിട്ടുണ്ടോ നോക്കാനുള്ളതാണ് അടുത്ത എക്സസൈസ് കേട്ടോ. ഓക്കെ.
അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഹാഫ് കിലോ ഓഫ് മീറ്റ് എന്നാണ്. ഹാഫ് കിലോ ഓഫ് മീറ്റ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറയാം ഹാഫ് കിലോ ഓഫ് മീറ്റ്. അപ്പൊ നമ്മൾ ഹാഫ് എന്നുള്ളതിനെ പഠിച്ചു. എന്താ ഹാഫ് എന്നുള്ളതിന്? നിസ്ഫ്. കിലോ എന്നുള്ളത് എന്തിനാണ്? എന്താ പറയാ? കിലോ. കിലോ അല്ലെ. മീറ്റ് എന്നുള്ളത് എന്താ പറയാ? ലഹം. അപ്പൊ നമ്മള് പിന്നെ എങ്ങനെ പറയും? ഹാഫ് കിലോ കിലോ ലഹം അല്ലെ. പിന്നെ അത്തനി ലഹം നിസ് കിലോ എന്നൊരാള് പറയുകയാണെങ്കിൽ അതും ശരിയാണ്. ലഹം നിസ് കിലോ ആദ്യം ലഹം പറയുന്നതിന് കുഴപ്പമില്ല. അറബിയിൽ ഓർഡർ വളരെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ അത് നമുക്ക് അറിയുമ്പോഴാണ് ആ ഫ്ലെക്സിബിൾ ആവുക. അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഭാഷ അറിയുമ്പോഴാണ് ആ ഓർഡർ ഫ്ലെക്സിബിൾ ആവുക. അറിയുന്ന ആൾക്കാരാണ് ഓർഡർ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തും പറയുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി പരിചയമായി വരുമ്പോൾ ആ ഓർഡർ ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കേട്ടോ. കിലോ മീറ്റ് എന്നുള്ളതില്ലേ, അതില് എന്നുള്ളത് മാത്രം പ്രൊനൗൺസ് ചെയ്താൽ അത് തെറ്റാന്ന് മനസ്സിലാവും? ആ എഫ് എന്നുള്ളത് സൈലന്റ് ആണല്ലോ. അതെ, എഫ് എന്നുള്ളത് നിസ് എന്നുള്ളത്. ആ അത് തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാവോ? ഇല്ലല്ലോ. നിസ് എന്ന് പറഞ്ഞാല് നിസ് എന്ന് അത് നമുക്ക് സന്ദർഭത്തിൽ മനസ്സിലാകും. നിസ് എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നാണെന്നുള്ളത്. നിങ്ങൾ എവിടെയാണ് വെറുതെ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും നിസ് എന്ന് പറയില്ലല്ലോ. ഒരാള് ചോദിക്കുമ്പോൾ മുഴുവൻ വേണോ പകുതി വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ല അത് അറബികൾ അങ്ങനെ പറയാ. അറബികൾ നിസ്ഫ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് നമ്മൾ നിസ്ഫ് കിലോ എന്ന് നമുക്ക് പറയാം. പക്ഷെ അറബികൾ അങ്ങനെ പറയാറില്ല. നിസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അറബികള് അവര് നിസ്ഫ് എന്നേ പറയുള്ളൂ. അങ്ങനെ പല വാക്കുകളുടെയും അപ്പുറം ഇപ്പുറം ഒക്കെ പോയിട്ടുണ്ടാവും. അതാണ് കൊളോക്കിയൽ എന്ന് പറഞ്ഞത്. ശരിക്കും ഉള്ള ലാംഗ്വേജ് തന്നെയാണ് കൊളോക്കിയൽ ലാംഗ്വേജ്. അതിൻ്റെ ഉള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ലെറ്റർ പോയിട്ടാകും. കുറേ ചിലപ്പം ചില ലെറ്റർ ആഡ് ചെയ്തിട്ടുണ്ടാവും, ചില ലെറ്റർ മാറ്റി വെച്ചിരിക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ എന്താണോ ലാംഗ്വേജ് പഠിക്കുന്ന അതേ സംഗതി തന്നെയാണ് കൊളോക്കിയൽ. കേട്ടോ. ചിലര് ഉനൂസ് എന്ന് പറയുന്നുണ്ട്. ആ അത് കേട്ടെടുത്ത് വരും. നുസ് എന്നായിരിക്കും അത്. നിസ്ഫ് എന്നുള്ളത് നുസ് എന്നാക്കുന്നതായിരിക്കും. ൂസ് എന്നായിരിക്കൂല കേട്ടോ. ചില ആൾക്കാർ നൂ നീ എന്നുള്ളത് നൂ എന്ന് ഉച്ചരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് ഉനൂസ് എന്നല്ല, നിസ് എന്നാണ് കേട്ടോ. ഓക്കെ. എ ബോട്ടിൽ ഓഫ് മിൽക്ക് എന്നുള്ളത് എങ്ങനെ പറയാം? ബോട്ടിൽ എന്നുള്ളത് നമ്മൾ എന്താ പഠിച്ചേ? അല്ല, മിൽക്ക് എന്നുള്ളതോ ഹലീബ്. അപ്പൊ എങ്ങനെ പറയും ബോട്ടിൽ ഓഫ് മിൽക്ക് എന്നുള്ളത്? ബോട്ടിൽ ഹലീബ് അല്ലെ. അപ്പൊ എ ബോട്ടിൽ എന്നുള്ളതിന് ബോട്ടിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എ ബോട്ടിൽ നിന്ന് എക്ക് വേറെ പറയണം. ബോത്തിൽ വാഹിദ് മിൽക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ബോത്തിൽ ഹലീബ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബോത്തിൽ ഹലീബ്. ഓക്കെ, വളരെ ഈസിയാണ് അല്ലേ. കുറേ വാക്കുകൾ കുറവാണ്. പിന്നെ എ ഡസൻ എഗ്സ് എന്നെങ്ങനെ പറയാം? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ എഗ്ഗും എഗ്സും സിംഗുലർ പ്ലൂറൽ അങ്ങനത്തെ പ്രശ്നമില്ല, ബയോ തന്നെ ആയിരിക്കും അതിന്? ആ ബയോ എന്ന് പറയുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ പറയുന്നുണ്ട്, പറയാൻ പോകുന്നുണ്ട്. ബയോ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ബയോ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന് അത് പ്ലൂറലിനും ഉപയോഗിക്കും. ഓക്കെ. പിന്നെ അതേപോലെ എന്താ പറയാ, ബൈലത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു എഗ് എന്നാണ്. ബൈല അത്തിനി ബൈല എന്ന് പറയുകയാണെങ്കിൽ ഒരു എഗ് എന്നാണ്. ബൈലത്ത് എന്നാണ് പറയുമ്പോൾ ബൈല എന്നേ പറയുള്ളൂ. ബൈൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ കുറെ എഗ്സ് അത് കേട്ടോ. പിന്നെ ഓക്കെ, എ കിലോ ഫിഷ്. അപ്പോ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം കേട്ടോ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയൂ. ഹനീഫ പറയും. ഹനീഫ എ കിലോ ഫിഷ്. കിലോ എന്നുള്ളത് നമുക്കറിയാം, ഫിഷ് അറിയാം അല്ലെ. കിലോ സമക് അല്ലെ. കിലോ സമക്. ഹാഫ് ഡസൻ ഓറഞ്ച്. റഷീദ് പറയും. നിസ് ദർസൻ ബുർത്തുക്കാൽ അല്ലെ. ഓക്കെ. എ ചീസ് സാൻഡ്വിച്ച് എങ്ങനെ പറയൂ? ഷഹമ പറയും. ചീസ്
ചീസ് എന്നുള്ളതിന് എന്താ പറയാ നമ്മള് എങ്ങനെ മനസ്സിലാക്കുക? രണ്ട് വാക്കുകൾ ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ഓഫ് എന്ന അർത്ഥം കിട്ടും, സാൻഡ്വിച്ച് ഓഫ് ചീസ് എന്നാണ് അത് ശരിക്കും അതിന്റെ അർത്ഥം വരുന്നത്. ചീസിന്റെ ഒരു സാൻഡ്വിച്ച് ഇതാണ് കേട്ടോ, ചീസിന്റെ ഒരു സാൻഡ്വിച്ച്. അപ്പൊ നേരെ തിരിച്ചാണ് വരുന്നത് അല്ലേ? അപ്പൊ സാൻഡ്വിച്ച് നേരെ തിരിച്ച് ഇംഗ്ലീഷിൽ വരുന്നതിന്റെ നേരെ തിരിച്ച് ആണ് അറബിയിൽ വരിക കേട്ടോ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ചിലത് നമുക്ക് ഈ അഡ്ജക്റ്റീവ് ആയിട്ട് പറയേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു തരണ്ട്, ഇപ്പൊ നമ്മളിപ്പോ അതിലേക്ക് പോകണ്ട, മെല്ലെ മെല്ലെ നമുക്ക് അങ്ങോട്ടത്തിലൊക്കെ എത്താം കേട്ടോ. ചില വാക്കുകൾ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. നോ അറബിക് വേർഡ്സ് ഫോർ എ ഓർ ഓഫ് കേട്ടോ, ആൻഡ് ഓഫ് ആർ നീഡഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിൽ എ എന്നുള്ളതും ഓഫ് എന്നുള്ളതും ഇതിൽ ആവശ്യമില്ല അറബിയിൽ. നമ്മൾ ക്വാണ്ടിറ്റി പറയുന്ന സമയത്ത് എ എന്നുള്ളതുമ്പോൾ ഓഫ് എന്നുള്ളതും വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൻ്റെ അർത്ഥം അതിലുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അതേപോലെ വെൻ ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ ഫ്രേസ് എൻസ് ഇൻ എ മീൻസ് ആ കേട്ടോ, അറബിയിൽ ആ എന്നായിട്ടാണ് നമ്മൾ ഒരു വാക്ക് അവസാനിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗൂത്ത, നമ്മൾ ഗൂത്തത്ത് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഗൂത്ത എന്നാ പറയാം അല്ലേ. അപ്പൊ ആ എന്നുള്ള സൗണ്ടിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പീസ് ചങ്ക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ എ ഫൈനൽ ത, ഈ ത ഇതിന് അറബിയിൽ പറയുന്ന വാക്ക് പിന്നെ ഈ ലെറ്ററിന് പറഞ്ഞ ത മർബൂത്ത എന്ന് പറയാം. മർബൂത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ച ത, അങ്ങനെ തുറന്നു വെച്ചാൽ മഫ്തൂഹ എന്നാ പറയാം കേട്ടോ. തുറന്നു വെച്ച ത. അപ്പോ ഇവിടെ മർബൂത്താണ്, ചേർത്ത് വെച്ചതാണ്, അതായത് ത അങ്ങനെ കൂട്ടിയിട്ടതാണ്, കെട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ത എന്താണ് ഈസ് ആഡഡ്, അത് അത് ആഡ് ചെയ്യും, അതിനെ അതിലേക്ക് ചേർത്തിട്ടുണ്ടാകും ബിഫോർ ദ സെക്കൻഡ് വേർഡ് എന്ന് വെച്ചാൽ അടുത്ത വേർഡ് വരുന്നതിന് മുമ്പ് ഈ ത ഇവിടെ ഉണ്ടാവും. അപ്പൊ ഗൂച്ചത്ത് എന്ന് പറയുമ്പോൾ ഗൂച്ചത്ത് ലഹം എന്നാ പറയാം. വെറും ഗൂത്ത ഈ ഈ വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നമ്മൾ ഗൂത്ത എന്നാ പറയുള്ളൂ. പക്ഷെ വേറൊരു വാക്കിലേക്ക് ചേർക്കുമ്പോഴോ ആ ത കേൾക്കും പറയുമ്പോൾ കേട്ടോ. അപ്പൊ നമ്മൾ ഗൂച്ചത്ത് ലഹം എന്നാ പറയാം, ഗൂത്ത ലഹം എന്ന്. ഗൂത്ത ലഹം എന്നിവരൊക്കെ പറയാം, പക്ഷെ ഈ സാധാരണ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും ഗൂച്ചത്ത് ലഹം എന്ന് പറയും. ത ഉച്ചരിക്കപ്പെടും അവിടെ കേട്ടോ. ഒരാളിപ്പോ ഗൂത്ത ലഹം എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഗൂത്തത്ത് എന്ന് പറയാതെ ഗൂത്ത എന്ന് മാത്രം പറഞ്ഞാലും നോ പ്രോബ്ലം കേട്ടോ. പക്ഷെ ചില ആൾക്കാർ ത, അധികം ആൾക്കാരും ത ഉച്ചരിക്കുന്നവരാണ്, ചില ആൾക്കാരല്ല അധികം ആൾക്കാർ കേട്ടോ. അങ്ങനെ ചേർത്ത് പറയും, മറ്റൊരു വാക്കിലേക്ക് ചേർത്ത് പറയും. നമ്മൾ അത്തരം കേൾക്കുമ്പോൾ നമുക്ക് അത്തരം കൺഫ്യൂഷനുകൾ ഒഴിവാക്കാനാണ് അത് പറയുന്നത് കേട്ടോ. ഇത് ഈ ത എന്നുള്ളത് ഇങ്ങനത്തെ ത വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാക്ക് ഫെമിനിൻ വേർഡാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത വരുന്നത്. അറബിയിൽ എന്തുണ്ട്, ചില വേർഡുകൾ മസ്കുലിനും മറ്റു ചില വേർഡുകൾ ഫെമിനിനും ആയിരിക്കും കേട്ടോ. അതിപ്പോ നമുക്ക് പിന്നെ അതെന്താ പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമൊന്നുമില്ല അതിന്, അത് എന്തുകൊണ്ട് ഇത് ഫെമിനിൻ ആയി, ഇത് എന്തുകൊണ്ട് പിന്നെ എന്തായി പിന്നെ മസ്കുലിൻ ആയി എന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു ഭാഷ ഡെവലപ്പായി വന്നപ്പോൾ കുറെ വാക്കുകൾ എന്തായി, ആൾക്കാർ ഫെമിനിൻ ആക്കി. കുറെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും അതിന്റെ അതിന്റെ ഇൻ ഡെപ്ത് പിന്നായിട്ട് നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. കാരണം അറബി ഭാഷയിൽ ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരാത്ത അത്രയും റിസർച്ചുകൾ നടന്നൊരു ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ പിന്നെ എന്താണ് ചിലപ്പോൾ റിസർച്ച് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവും. അതൊക്കെ കണ്ടെത്തലുകളാണ്. കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ശാശ്വതമായ ശരികളായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വേറൊരാൾ അതിനെ വേറൊരു അഭിപ്രായം പറയാൻ സാധ്യത കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് അറബിയിലെ ലെറ്റേഴ്സ്, അത് ജസ്റ്റ് ഒരു ഒരു കൗതുകത്തിന് വേണ്ടി പറയാണ്. അറബിയിലെ ലെറ്റേഴ്സ് പിന്നെ എങ്ങനെ ഉണ്ടായത്, ആ അലിഫ് ബാ ത എങ്ങനെ ഇതിന് പേര് വന്ന്, ഈ ആ എന്നുള്ളതിന് എങ്ങനെ അലിഫ് എന്ന് പേരിട്ട്, ബാ എന്നുള്ളതിന് എങ്ങനെ ബാ എന്ന് പേരിട്ടത്, ഇതൊന്നും ആർക്കും അറിയില്ല അധികം ആൾക്കാർ. അപ്പൊ അതൊക്കെ റിസർച്ച് ചെയ്ത് കുറെ ആൾക്കാർ അതിന് പല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഈ അലിഫ് എന്തുകൊണ്ട് ഇങ്ങനെ കുത്തനെ വന്നു, ബാ എന്തുകൊണ്ട് ഇങ്ങനെ വിലങ്ങനെ വന്നു, ഇതൊക്കെ റിസർച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടെത്തിയിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെമിറ്റിക് ലാംഗ്വേജിലെ പിന്നെ എന്താ പറയുക ഒരു ഫാമിലിയിൽപ്പെട്ട ലാംഗ്വേജ് ആയതുകൊണ്ട് ഇതില് പിന്നെ പല വാക്കുകളും മറ്റ് പല പിന്നെ ലാംഗ്വേജുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വാക്ക്, ഒരു ഉദാഹരണത്തിന് ക എന്നുള്ള വാക്ക് പിന്നെ ഇങ്ങനെയാണ് എഴുതുക അല്ലേ, ഇങ്ങനെ കാഫ് ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ക കഫ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, കഫ് എന്ന് പറഞ്ഞാൽ കൈ, നമ്മുടെ കൈയിന്റെ ഈ ഭാഗത്തിനാണ് പറയുക.
അപ്പൊ നോക്കൂ, ആ അടയാളത്തിലാണ് ക എഴുതുന്നത്. ഏ അപ്പൊ ആ ഈ ക എന്ന് പറയുന്നത്, ക എന്ന് പറയുന്ന കഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സംഗതിയെ ഉൾക്കൊള്ളലാണ് അല്ലെ, ദിവസങ്ങളെ നമ്മളെ ഉള്ളിലാക്കലാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാക്കലാണ്. അപ്പൊ അറബിയിൽ അധികം ക വെച്ച് തുടങ്ങുന്ന അധിക വാക്കുകളും മറ്റൊരു സംഗതിയെ ഇൻക്ലൂഡ് ചെയ്യുന്ന അർത്ഥം വരുന്ന കേട്ടോ, അത് നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര കൗതുകകരമായ പഠനങ്ങളൊക്കെ അറബിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠനങ്ങളാണ്, എന്തല്ല അവസാനത്തെ വാക്കുകളല്ല, പക്ഷെ നല്ല രസകരമായ പഠനങ്ങളാണ് കേട്ടോ. കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ അന്വേഷിച്ചു പോകാം. പക്ഷെ അതൊന്നും ഭാഷ പഠിക്കുന്നതിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഈ ലാംഗ്വേജിൽ ഇങ്ങോട്ട് എന്താ പറയുക, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയും രസം കയറിയിട്ട് അങ്ങനെ പോയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ ഓക്കെ, അപ്പോ ഈ താ എന്നുള്ളത് ഫെമിനിൻ ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്, ഒരു വാക്ക് ഫെമിനിൻ ജെൻഡർ ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ താവ് കേട്ടോ. ഇതില് അധികം അധിക സ്ഥലത്തും ഈ ഒരു ഈ താ ഹിഡൻ ആയിട്ടാണ് ഉണ്ടാവുക, എന്നുവെച്ചാൽ അത് നമ്മൾ ഉച്ചരിക്കില്ല കേട്ടോ. അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഓക്കെ, നോക്കൂ, ഇനി അത്തരത്തിലുള്ള കുറച്ച് വാക്കുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് ഗൂത്ത അല്ലെ, ഗൂത്ത എന്ന് നമ്മൾ പറയാം. ഗൂത്ത ഇങ്ങനെ, ഇത് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇതെന്താ സംഭവം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസ്ലിറ്ററേഷൻ സ്റ്റൈലാണ് കേട്ടോ. അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണ്ട, നിങ്ങൾക്ക് ഇത് തന്നെ വായിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് നോക്കണ്ട ഇത്. പിന്നെ ഈ സ്റ്റൈല് അതനുസരിച്ച് ഈ അറബികൾ ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ, മംഗ്ലീഷ് പോലെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് അധികം ആൾക്കാർ എഴുതുക. അധികം ആൾക്കാർ എഴുതാൻ അറിയുന്ന ആൾക്കാർ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളെന്താ ഒരു നയനൊക്കെ ഇട്ടുക്കണമെന്നൊക്കെ വിചാരിക്കും. ഈ ത്വാ എന്നുള്ള ലെറ്റർ ഈ ഉണ്ടല്ലേ, ഇതിനോട് സാമ്യമുണ്ട് അല്ലേ, നയനോട് സാമ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നയനാണ് ത്വാക്ക് ഇടുക. അങ്ങനെ ചില ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഗൂത്ത എന്നിങ്ങനെയാണ് എഴുതുക. അപ്പൊ ഗൂത്ത ഗൂത്ത എന്ന് പറയും, ഗൂത്തത്ത് എന്ന് പറയും അല്ലേ. നിത്ഫ നിത്ഫത്ത് നിത്ഫത്ത് എന്ന് പറയുന്നെങ്കിൽ കുറച്ച് ചെറിയൊരു ഭാഗത്തിനാണ് നിത്ഫത്ത് എന്ന് പറയും കേട്ടോ. ഹബത്ത് ഗൂത്തത്ത് ലഹം. അപ്പൊ നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഗൂത്ത ലഹം എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം, ഗൂത്തത്ത് ലഹം കേട്ടോ. ഇവിടെ താ ഇവിടെ ഉച്ചരിക്കുന്നുണ്ട് അല്ലേ, ഗൂത്തത്ത് ലഹം എന്ന് പറയാം. അതേപോലെ നിത്ഫത്ത് കേട്ടോ, ഇവിടെ താ ഉച്ചരിച്ചു, നിത്ഫത്ത് ലഹം. ഹബത്ത് ഐഷ്, ഹബ്ബ ഐഷ് എന്ന് പറയുന്നതിന് പകരം ഹബ്ബത്ത് ഐഷ്, ഒറ്റക്ക് പറയുകയാണെങ്കിൽ ഹബ്ബ എന്ന് പറയും അല്ലേ, ഐഷ് എന്ന് പറയും. അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞ് നമ്മൾ ശീലിക്കണം. ഇതൊന്നും ഒരാൾ വായിക്കുകയോ, ഷബ്ന വായിക്കും. ഷബ്ന ഐ മൂന്ന് ഇതൊന്ന് വായിച്ചാ മതി. എപീസ് ഗൂത എബി എപീസ് നിത്ഫ എബിറ്റ് ഹബ്ബ എഗ്രെയിൻ ഗൂതത് ലഹം എ പീസ് ഓഫ് മീറ്റ് നിത്ഫത് ഹുബ്സ് എ ബിറ്റ് ഓഫ് ബ്രെഡ് ഹബ്ബത് ഐഷ് എ ഗ്രെയിൻ ഓഫ് റൈസ് അല്ലേ. ഇപ്പൊ ഹബ്ബ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ പറഞ്ഞിരുന്നു, ഹബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താ പറയും, നന്നായി വായിച്ചു, എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയുന്നു, ചില ഒരു എണ്ണം രണ്ടെണ്ണം. ഹബ്ബ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ലേ, ഹബ്ബത്തെയും രണ്ടെണ്ണം, ചില ഹബ്ബാത് എന്താ പറയും മൂന്നെണ്ണം അല്ലേ, അർബ ഹബ്ബാത് അങ്ങനെ പറയും. ഈ ഹബ്ബ എന്ന് പറഞ്ഞ എണ്ണം എന്ന അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കും കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കേൾക്കും, ഇപ്പൊ എന്തായാലും ചില സംഗതികൾക്ക് അവർ വാങ്ങാൻ പോകുമ്പോഴൊക്കെ കടയിലൊക്കെ ഹബ്ബ എന്നുള്ള വാക്ക് എണ്ണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അത് അതിന്റെ കുറച്ച് എക്സസൈസുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരാണത്, ബൈല് എന്നുള്ളത് നമ്മള് എഗ്സ് എന്നർത്ഥത്തില് ബൈല് പറയും കേട്ടോ. ചമക്ക് എന്ന് പറഞ്ഞാൽ ഫിഷാണ്, ഫിഷിന് നമ്മൾ ഫിഷസ് എന്ന് പറയാറില്ല അല്ലെ, ഫിഷ് എന്നാ പറയാറില്ല അല്ലെ ഇംഗ്ലീഷില്, കുറെ ഫിഷ് ഉണ്ടെങ്കിലും ഫിഷ് എന്താ പറയാ അല്ലെ. പിന്നെ ഇത് കളക്റ്റീവ് നൗൺസ് ആണ്, എന്തുകൊണ്ടെങ്കിൽ കുറെ എണ്ണത്തിനും ഒറ്റ വാക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് വേർഡുകളാണ് കേട്ടോ. അപ്പോ പിന്നെ എന്താണ് അത്, അതായത് എഗ്സ് ഫിഷ് മൊത്തത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ ജനറൽ ആയിട്ട് എല്ലാ തരം എഗ്സിനും ഫിഷിനും എന്ത് പറയും നമ്മൾ, ബേള് എഗ്സ് എന്ന് പറയും. ഓക്കെ ഓക്കെ, ഒരു എഗ്ഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലോ നമ്മൾ എന്ത് പറയും, ഒരു താ ചേർത്ത് കൊടുക്കും, ബേലത്ത് കേട്ടോ, സമക്കത്ത് എന്ന് പറയാം. അപ്പൊ അതുപോലുള്ള കുറച്ച് വാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. അത്തരത്തിൽ നമ്മൾ ഒരു താ ചേർത്ത് ജനറൽ കളക്റ്റീവ് നൗണായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് താ ചേർത്ത് കൊടുത്താൽ ഒറ്റ എന്ന അർത്ഥം കിട്ടുകയും ചെയ്യുന്ന ചില തരം വാക്കുകൾ കേട്ടോ. ഓക്കെ,
ചോദിച്ചോട്ടെ ഇവിടെ പിന്നെ നമ്മൾ നോട്ട്സ് തരുമോ അതോ നമ്മള് കാണുമ്പോ എഴുതിയെടുക്കണോ? വേണ്ട വേണ്ട, ഞാന് പിന്നെ ഒരു ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോ ഞാൻ നിങ്ങക്ക് ഈ ഫയല് നിങ്ങക്ക് അയച്ചുതരും കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസം പഠിപ്പിച്ച് മെയിൻ പോയിന്റ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്തിട്ട് അടുത്ത ദിവസം വരാം. എന്താ ചെയ്യാം, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ ഫയൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരാൾ നോട്ട് എഴുതി വെക്കണം. ഞാൻ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് എഴുതി വെക്കണമെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഓർത്തി നല്ല മതി. ഓക്കെ, നോട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. ചില സംഗതികളൊക്കെ ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, ആ സംശയം വന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു, അത് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. ഇനി വേറെ ആരെങ്കിലും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊരു അറിവാണ്, പുതിയ അറിവായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്യുന്ന ശീലം നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ എഗ്സ് ബയൽ അല്ലെ, എഗ്സിന് ബയൽ എന്ന് പറയും, ഫിഷിന് സമക് എന്ന് പറയും, ബ്രെഡ് ജനറൽ ആയിട്ട് നമ്മൾ ഹുബസ് എന്ന് പറയും. പിന്നെ ഇതേ സാധനം തന്നെ നമ്മൾ ഒരു ഒരെണ്ണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബയൽ സമക്ക ഹുബസ എന്നാണ് പറയാം അല്ലെ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകളാണ്, രണ്ടാമത് ഇപ്പൊ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി, ഇതിപ്പോ ഏത് എല്ലാ കാര്യം എല്ലാം ഇങ്ങനെയാണെന്നല്ല, അധിക വാക്കുകളും കുറെ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അത് പിന്നീട് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോയിട്ട് മനസ്സിലായി വരും കേട്ടോ. ഓക്കെ, ഈസിയാണ് അല്ലേ, നമ്മൾ വിചാരിച്ചതിനെക്കാളൊക്കെ ഈസിയാണ്. ഭയങ്കര പ്രശ്നമോ അല്ലെങ്കിൽ തലവേദനയോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇനി പിന്നെ കുറച്ച് എന്താണ് ഓർഡർ ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക, ഇതൊക്കെ എങ്ങനെ നമ്മൾ പിന്നെ പറയാമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ വൺ വേർഡ് ഓർഡർ, ഒറ്റവാക്കിൽ പറയുന്ന ഓർഡറുകൾ, ഉദാഹരണത്തിന് നോക്കൂ, തരൂ, ഗിഫ് എന്ന് പറയുന്നതിന് നമുക്ക് പറയാം അറ്റ്, അറ്റ് എന്ന് പറയാം. ഈ അറ്റ് എന്നുള്ള വാക്ക് പിന്നെ എവിടുന്ന് ഉണ്ടായത് ആർക്കെങ്കിലും അറിയോ? അത എന്ന വാക്കാണ് അറ്റ് എന്നായത് കേട്ടോ. അപ്പൊ എന്താ സംഭവിച്ചത്, അതിന്റെ അപ്പുറം ഇപ്പുറം പോയി അല്ലേ, അത എന്ന വാക്കാണ് ഡേ, അതാണ് അറ്റ് എന്നായി മാറിയത്. അപ്പോ ഇത് പിന്നെ കുറച്ച് അറബി പഠിച്ച ആൾക്കാർക്ക് ഇത് എന്താ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. കാരണം എന്താ, അവർക്ക് അറ്റ എന്നുള്ള വാക്ക് ഓൾറെഡി അറിയാം. അല്ലാത്ത ആൾക്കാർ ഇത് രണ്ടാമത് തുടക്കം മുതൽ പഠിക്കണം കേട്ടോ. ആറ്റ് എന്ന് പറഞ്ഞാല് തരും ഇപ്പോ കേട്ടോ. പിന്നെ ഗിഫ്, ജീബ് എന്നുള്ളത് ശരിക്കും ജീബ്, ആത്ത് എന്നുള്ളത് ഒരു ഒരു ജനറലായിട്ട് പറയുന്ന സംഗതിയാണ്. അത് ലേഡീനോട് പറയുമ്പോഴും വേറെ ആൾക്കാരോട് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. അത് നമുക്ക് അടുത്ത ടേബിളിൽ പഠിക്കാം. പിന്നെ ജീബ് ടേക്ക് എന്ന് പറയില്ലേ, ടേക്ക് സെയിം തന്നെയല്ലേ ജീബ് എന്ന് പറഞ്ഞാൽ? എന്തിനെ ജീബ് ടേക്ക്, ടേക്ക് ജീബ് ടൈറ്റോ ടേക്ക് ടേക്ക് ഷീൽ, ടേക്ക് എന്നല്ല ജീബ് എന്നല്ല, ടേക്ക് എന്നല്ല ഖുദ് എന്ന് പറയാം, ഷീൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീൽ എന്ന് പറയാം, ഖുദ് എന്ന് പറയാം കേട്ടോ. ജിബ് എന്ന് പറഞ്ഞെങ്കിൽ കൊണ്ടുവരും എന്നല്ല, ബ്രിങ് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ടേക്ക് എന്നുള്ളത് ജിബ് അറിയില്ല കേട്ടോ. ഇത് ശരിക്കും ജിബ് എന്നുള്ളതിന് ശരിക്കും ഒരു അസലുണ്ട്. അതിന് എന്താണ്, ജാ അ ബിഹി എന്നാണ് അതിന്റെ ഒറിജിനൽ ഫോം, അതാണ് ജിബ് എന്നായി മാറിയത് കേട്ടോ. ജിബ് എന്ന് പറയുമ്പോൾ അതൊരു കമാൻഡ് ആയിട്ട്, ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് പറയുന്നത്. ജാ അ എന്നുള്ളതിന്റെ കമാൻഡ് ശരിക്കുള്ള അറിവിൽ ജി എന്നാണ്, അതിന്റെ കൂടെ ബാ ചേർത്ത്, ബാ എന്നുള്ള ലെറ്ററും കൂടി ചേർത്തിട്ട് ജിബ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ജീബ് എന്നാണ്, അതുകൊണ്ട് അപ്പോ ജീബ് എന്നാണ്. ഓക്കെ, അതങ്ങനെ തന്നെ ഉച്ചരിക്കാം. ഈ സവ്വ എന്നുള്ള വാക്കൊക്കെ പിന്നെ എന്താ പറയാ, വളരെ നാടൻ വാക്കാണ്. അതായത് അതിനൊരു ഒറിജിനൽ വേർഡ് ഉണ്ടോ എന്ന് വെച്ചാൽ, പിന്നെ ശരിയാക്കി ചൊവ്വാക്കി എന്നൊക്കെയാണ് ശരിക്കും അതിന് നേർക്ക് നേരാണ്. പക്ഷെ ഇവിടെ സവ്വ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, മേക്ക് ചെയ്തു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഇത് ചെയ്യും കേട്ടോ എന്നാണ്. അപ്പോ ഓക്കെ, അപ്പൊ അത് വളരെ നാടനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് അതിന്റെ ഒറിജിനൽ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. റുഹ് എന്ന് പറയുന്നത് അതേപോലെ റാഹ എന്ന വാക്കിൽ നിന്നാണ് റുഹ് എന്നുണ്ടായത്. ഇതൊക്കെ കമാൻഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. റാഹ എന്ന് പറഞ്ഞാല് അവൻ പോയി, റുഹ് എന്ന് പറഞ്ഞാല് നീ പോ എന്നാണ്. ഇപ്പൊ നമ്മള് മലയാളികളായ ആൾക്കാർ എപ്പോഴും തെറ്റുപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് നമ്മള് അനറുഹ് എന്ന് പറയും. ഉച്ചാരണം ഉപയോഗിക്കുക,
എന്ന് പറയും കേട്ടോ. നമ്മളും ഞാൻ പറയില്ല, ഇപ്പൊ നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്ന വാക്കാണ് അനറുഹ് എന്ന് പറയും. അനറുഹ് എന്ന് പറയരുത്, അനറുഹ് എന്ന് പറഞ്ഞാല് പോകൂ എന്നാണ് റുഹ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഞാൻ പോയി എന്ന് എങ്ങനെ പറയാ? അത് നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ എങ്ങനെ പറയാം കേട്ടോ. അപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഓർഡർ ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിനും റുഹ് എന്ന് പറയും, അനറുഹ് എന്ന് പറയും. എല്ലാത്തിനും റുഹ് തെറ്റാണ് കേട്ടോ. അറബികൾക്ക് വേഗം മനസ്സിലാവും, നമുക്ക് ഭാഷ മനസ്സിലായിട്ടില്ല. അപ്പോ ഇതൊക്കെ എന്താണ്? ഓർഡറുകളാണ്. ഓക്കെ, താൽ എന്നുള്ളതും ഓർഡറാണ് അല്ലെ. താൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്ക് താൽ. വരൂ എന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് ഒരാൾ വായിക്കൂ. പിന്നെ വായിക്കാത്ത ആരാ? ഞാനാ വായിക്കാത്ത ഒരാൾ. പിന്നെ നസീം എന്ന് വായിക്കും. Jib, bring. Savi, make. Ruh, go. Taal, come. Come, okay. എളുപ്പമാണ് അല്ലേ. Yes. ഇനി നോക്കൂ, ഇനി നമ്മളൊരു ഫെമിനിൻ ജെൻഡറിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇതൊക്കെ പിന്നെ എന്താണ് ആണുങ്ങളോട് പറയുമ്പോഴാണ്. അച്ഛ ഒരാളോട് പറയുമ്പോൾ നീ കൊണ്ട ജിബ് കൊണ്ടുവരൂ, സഫ് ചെയ്യൂ, പോകൂ, താൽ വരൂ കേട്ടോ. ഇതൊക്കെ ഒരാളോട് പറയുമ്പോഴാണ് ഇങ്ങനെ പറയാം. ഇനി നമ്മൾ അതൊരു ലേഡിനോടാണ് പറയുന്നതെങ്കിൽ അതിൽ മാറ്റം നോക്കൂ. അതി അല്ലേ, അവിടെ ഒരു തീ എന്നുള്ളൊരു യാ കേട്ടോ. അവിടെ ശരിക്കും ഇവിടെ യാ വേണ്ട കേട്ടോ. ഇവിടെ ആ യാ അവിടെ കാണാത്തതാണ്, എന്റെ കുത്തടിയിൽ അല്ലേ വരുന്നില്ല, വരുന്നില്ലല്ലോ എന്ത് സംഭവം. ഓക്കെ, അതി എന്നാണ് പറയാം കേട്ടോ. പിന്നെ അപ്പൊ അവിടെ യാ ഉണ്ടാവും അവിടെ. പിന്നെ അതേപോലെ ജിബ് എന്നുള്ളത് ജി ബി എന്നാവും. എല്ലാത്തിനും ഒരു യാട്ട് കൊടുത്താൽ മതി. സൗ എന്നുള്ളത് സവി എന്നാകും. റൊഹ് എന്നുള്ളത് റോഹി എന്നാകും. എളുപ്പമാണ് അല്ലേ. ഇപ്പൊ ലേഡിനോട് പറയുകയാണെങ്കിൽ ഒരു യാട്ട് കൊടുത്താൽ മതി. എളുപ്പമാണ്. അപ്പൊ അതിങ്ങനെ തന്നെ പറയണം. പറയുമ്പോൾ അതിന്റെ ഭംഗി വേറെ തന്നെ അല്ല. നമ്മളെ ലാംഗ്വേജിന്റെ അതിന്റെ ഒറിജിനാലിറ്റി ഇങ്ങോട്ട് വരും കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിച്ച് പറയരുത്. ലേഡിനോട് പറയുമ്പോൾ ഈ രീതിയിൽ തന്നെ പറയണം. എങ്ങനെ വായിക്കുക? ഒരു ലേഡി തന്നെ വായിക്കൂ. ആരപ്പോ വായിക്കാത്ത ലേഡികളല്ലേ? നുസഹ വായിക്കൂ. Give Ati. Bring Bibi. Make Tawi. Go Ruhi. Ruhi. ഏട്ടോ ഇതേപോലെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡൊക്കെ വെച്ചിട്ട് ഇതേപോലെ പിന്നെ ഇപ്പോ വേറെ എന്തെങ്കിലും വാക്കുകൾ വെച്ചിട്ട് ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഇന്ന ഇന്ന നിങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള വേർഡുകളുണ്ടോ? അപ്പൊ എല്ലാ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡുകളാണ് ആവശ്യമുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ നിങ്ങളെ ഓഫീസിൽ യൂസ് ചെയ്യേണ്ട പ്രത്യേക വേർഡുകളുണ്ട്. എനിക്ക് ഇങ്ങനെ പറയണം, ഇത് പറയണം, അതിനെന്താ പറയാ, എനിക്ക് മറ്റൊരാളോട് ഇത് പറയണം, അതിനെന്താ പറയാ, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡീഷണൽ എന്താണ് അറിവായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കാം. അല്ല, റക്കിബ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മലയാളികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അറബികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും, പക്ഷെ അത് അതൊരു ലോ സ്റ്റാൻഡേർഡ് പിന്നെ എന്താ പറയാ ബ്രോക്കൺ അറബിക് ആണ് കേട്ടോ. റക്കബ് എന്നാണ് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് അർത്ഥം. വെക്കുക എന്നുള്ളതിനെ പറയില്ല, വെക്കുക എന്ന് പറയില്ലേ. റക്കിബ് എന്ന് പറയുന്നത് നമ്മളോട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയും. അങ്ങനെ ഒരു വാക്ക് അറബിയിൽ ഇല്ല. മിസ്റ്റേകൾ പറയുന്ന നമ്മളോട് പറയുന്നതാണ് അറബി. അത് അതുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അറബികൾ പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ലാംഗ്വേജ്, ബ്രോക്കൺ അറബിക് ലാംഗ്വേജ്. നമുക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന കേട്ടോ. അത് നമ്മള് കുറെ നമ്മള് ശരിയായ സംഗതികൾ നമ്മൾ അവരോട് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു, അവരോട് നമുക്ക് ഈ ശരിയായ അറബി പറയാൻ പറ്റും എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴേ അവർ ശരിയായ അറബി നമ്മളോട് പറയുള്ളു. ഇല്ലെങ്കിൽ അവർ ഇപ്പൊ ചില ആൾക്കാർ നമുക്ക് അറിയുമെന്ന് കണ്ടാലും ഇന്ത്യക്കാരനെ മോറ് കണ്ടാൽ തന്നെ വിളിക്കാൻ മറ്റേ വരുള്ളൂ. ഏത് ആ പിന്നെ പിന്നെ എന്താ പറയാ ഏഷ്യൻ അറബിക് ഒറിജിനൽ അറബിക്. റക്കിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സാധനം ഒരു 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 പിന്നെ ഒരു 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 വീട്ടിലെ ഒരു വീട്ടിലൊരു സാധനം ഫിക്സ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റക്കിബ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് വെക്കുന്നതിന് റക്കിബ് എന്ന് പറയാം.
ഒരു അങ്ങനെ വെക്കുന്നതിനോ നീക്കുന്നതിനോ റക്കീബ് പറയില്ല, പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ 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 ഉണ്ടാക്കിയ അറബി. അങ്ങനെ കുറെ വാക്കുകളുണ്ട് നമ്മളുടെ നമ്മുടേതായ എന്താണ് ഏഷ്യൻ അറബിക്ക് വേറെ കേട്ടോ. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ റക്കീബ് എന്ന് പറയണെങ്കിൽ വെക്കാന്നല്ല അർത്ഥം. വെക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹത്ത് എന്ന് പറയാം, ഹത്ത് എന്നാ പറയാം അറബികള്, ഹത്ത് എന്ന് പറയാം വെക്കുക എന്ന് പറയുന്നത്. ഹ ത്വ കേട്ടോ, അവിടെ എഴുതി കാണിച്ചാ. അപ്പോ ഈ വാക്കാണ് ഉപയോഗിക്കുക, ഹത്ത് വെക്കുക. ഹത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഹത്ത്, ഹത്തി വെക്കൂ കേട്ടോ. ഇതാണ് ശരിക്കും അറബികൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രൊഫഷണലി അറബിക് ട്രാൻസ്ലേറ്ററാണ്. ഞാൻ 22 കൊല്ലമായിട്ട് ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ പിന്നെ എന്താ പറയുക, എൻ്റെ ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അറബിക് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആധികാരികമായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇത് അറബികൾ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്. പക്ഷെ മറ്റൊന്ന് നമ്മൾ ഞാൻ നമുക്ക് നമ്മൾ എന്താ പറയുക, അറബി പഠിക്കാത്ത ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ അവർ കേൾക്കുന്നത് മുഴുവൻ മറ്റേതായിരിക്കും. കാരണം എന്താ, നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോഴേക്കും അവർ മറ്റേത് പറയാൻ തുടങ്ങും. നമുക്കിത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം ഇത്തരം നമ്മൾ പഠിച്ച ശരിയായ വാക്കുകൾ അവരോട് പറഞ്ഞ് ശീലിക്കുക കേട്ടോ. അവരിങ്ങോട്ട് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞരുത്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഓർമ്മയില്ലാണ്ട് വീണ്ടും പിന്നെ ആ ഒരു ലെവലിലേക്ക് താന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ പിന്നെ ഇനിയിപ്പോ ഏതായാലും മൂപ്പർ അങ്ങനെ പറഞ്ഞ നമ്മൾ അങ്ങനെ തന്നെ അതന്നെ പറയാം എന്ന് വിചാരിച്ച് നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വേറെ ഉള്ളവരോട് ശരിക്കുള്ള പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് ഇത് പറയാനുള്ള, നമ്മൾ പഠിച്ച ശരിയായ അറബി നമ്മൾ അവരോട് പറയാം. അപ്പോൾ പിന്നെ പിന്നെ മനസ്സിലാവും ഇവനോട് ഇതാണ് പറയേണ്ടതെന്നുള്ളത് കേട്ടോ. ഇപ്പൊ റക്കീബ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള വാക്കാണ്, പക്ഷെ അസ്ഥാനത്താണ് നമ്മളത് പറയുന്നത് കേട്ടോ. മുകളിലത്തെ നിലയിലേക്ക് പോകൂന്ന് നമ്മൾ ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ, ഈ റൂഹി എന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ താബിഖൽ അവൽ എന്ന് പറയാം. താബിഖൽ അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. റൂഹി താബിഖൽ അവൽ കേട്ടോ. ഫോഗ് ഉപയോഗിക്കാം കേട്ടോ. റൂഹി ഫോഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നിലയുള്ളൂങ്കിൽ നമുക്ക് പറയാം. ഫോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ കുറെ എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലോറാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഔവൽ, സാനി, സാലിസ് എന്നൊക്കെയാണ് പറയാം. താബിക്കൽ ഔവൽ, താബിക്കൽ സാനി, താബിക്കൽ സാലിസ്, റാവി, ഖാമിസ്, സാദിസ്, സാബിഅ അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങൾ ചോദിച്ചോണ്ട് കേട്ടോ. സംശയം ഈ ഷുസവി എന്ന് പറയൂലേ, ഷുസവി എന്ന് പൊതുവെ ചോദിക്കുന്നത് ജനറൽ ആയിട്ട് ചോദിക്കുന്നത് കാണാല്ലോ, അത് തെറ്റായ പ്രയോഗമാണ് അല്ലേ. ഷുസവി എന്നല്ലോ സ്ത്രീകളോട് മാത്രം ചോദിക്കുന്നതാണ് അല്ലേ, ജനറൽ ആയിട്ട് ചോദിക്കുന്നില്ല. ശരിക്കും ഷുസവി എന്നല്ലേ, ഷുതുസവീനം, ഷുതുസവി എന്നാണ്. അത് തെറ്റല്ല, അത് ശരിയാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ ഷുസവി എന്ന് നമ്മൾ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഷുസവി എന്ന് ആണ് നമുക്ക് തോന്നുന്നതാണ്. ഷുസവീന താഴുണ്ട് എൻ്റെ ഇടയിൽ, അത് അതിങ്ങോട്ട് ഫുള്ള് കേൾക്കാത്ത ശുദ് സൗവി എന്നാണ്. ശുദ് സൗവി, സൗവി എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നത്, അത് പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. സൗവി എന്ന് പറയുന്നത് ഈ സൗവി അല്ല, ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഇവിടെ ഇപ്പൊ ഒരു താ ഉണ്ടാവും. അങ്ങനെ ചോദിക്കാം, സോറി അത് ഫസ്റ്റ് ലെവലിന്റെ. പിന്നെ ഇങ്ങനെ ഉണ്ടാവാം, ശുദ് സൗവി എന്നാണ്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ആണിനോട് ചോദിക്കുകയാണെങ്കിൽ ശുദ് സൗവി, സൗവായ് സവി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ലേഡീസിനോട് പ്രസന്റ്, ഇപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ അംബ്രാണ്, അതായത് പിന്നെ ഇവിടെ നമ്മൾ എന്താണ് ഒരു ഒരു ഓർഡർ റിക്വസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ യാഡ് അല്ലേ, വേറെ സ്ഥലത്ത് വേറെ രീതിയാണ്. ഇവിടെ നമ്മൾ പ്രസന്റിലാണെങ്കിൽ തുസൗവി എന്നുള്ളത് ഓൾറെഡി എന്താണ് അത് പുരുഷനോടും പുരുഷനോട് പറയാം. പെണ്ണിനോടാണെങ്കിൽ സൗവീൻ ഒരു നൂനുണ്ട്, സൗവീൻ, ഷുസവീൻ എന്ന് പറയാം. ആ നൂനൊന്നും ചിലപ്പോൾ കേൾക്കില്ല അവർ പറയുമ്പോൾ, ഷുസവീൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ മറ്റേത് ആണിനോടെങ്കിൽ സുസവി എന്നേ പറയുള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ഇനി സമയമുണ്ടല്ലോ, ഒറ്റടിക്ക് ഒന്നുകൂടി പഠിക്കണ്ടല്ലോ, എല്ലാം കൂടി പഠിക്കണ്ടല്ലോ കേട്ടോ. നമുക്ക് സാവകാശം ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ റൂഹി. ഓക്കെ, സംശയങ്ങളൊക്കെ ചോദിച്ചോ, നമ്മൾ എല്ലാം പഠിക്കും ഇൻഷാല്ലാ. ഓക്കെ റൂഹി. അപ്പൊ സർ ഒരു ഒരു ഡൗട്ട്, ഈ അത്തി എന്നല്ലേ ഗീവ് നിലിന് പറയുന്നേ, അത്തി അതായത് അച് എന്നാ പറയില്ല ഒരാണോടാണെങ്കിൽ അച്ച്, അത് നമുക്ക് ഒരു എനിക്ക് താന്ന് പറയണെങ്കിൽ അച്ഛനീ നൂന് ചേർത്ത് കൊടുക്കും. അച്ഛനീ ഇരീത് എന്നോ അവര് പറയുന്ന എന്തിനാണ് ഇരീത്,
ഐ വാണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, യുരീദ് എന്നാണ് എല്ലാത്തിനും പറയാം. ഐ എന്നാണെങ്കിലും അവനാണെങ്കിലും അവളാണെങ്കിലും ഒക്കെ യുരീദ് അങ്ങനെ പറയുന്നത്, അതൊക്കെ പഠിക്കും ഇൻഷാല്ല. അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരീദ് എന്നാ പറയണ്ടേ. ഖത്തറിലുള്ള ആൾക്കാർക്ക് അറിയാം ഉരീദു, കേട്ടിണ്ടാവും അല്ലെ. എങ്ങനെ യുരീദ് എന്നാണെന്നുണ്ടെങ്കിൽ സംസാരത്തിൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലായി. ശരിക്കും ഉരീദ് എന്നാണ്, ഊ എന്നാണ് കേട്ടോ. ഇരീദ് എന്നല്ല, ഉരീദ് എന്നാണ്. ഞാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് വേണം എന്ന കർത്തിലാണ് ഊ പറയാം. പിന്നെ നമ്മള് പിന്നെ അവനാണ് പറയുന്നെങ്കിൽ അവന് വേണം എന്നാണെങ്കിൽ യുരീദ് എന്നാ പറയാം. അവൾക്ക് വേണം എന്നാണെങ്കിൽ തുരീദ് എന്നാ പറയാം. കേട്ടോ. പിന്നെ എന്താ പറയാ, കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണം എന്നാണെങ്കിൽ യുരീദൂൻ എന്നാ പറയാ. ചലാക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ആ ഈ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് നല്ല രസമുണ്ടാവും കേൾക്കാനും പറയാനും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ താലി എന്നുള്ളത് റൂഹി താലി, കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം, കേട്ടോ. കാരണം നമുക്കിന്നിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലെസൺ തീർക്കുക എന്നുള്ളത് നടക്കില്ല. അപ്പോൾ കാരണം എന്താണ്, നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്തും സംശയം ചോദിച്ചും പറഞ്ഞിട്ടും ഒക്കെ പോയാൽ മതിയല്ലോ അല്ലേ. ഈ പേജ് സാർ അയച്ചിരുന്നാണോ പറയണത്? ഇല്ല, ഞാനിപ്പോ ഇന്ന് ഇന്നത്തെ ആ മെയിൻ വേർഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ അയച്ചുതരാം. അതായത് ഈ ഫയൽ ആകാതെ, എന്നിട്ട് ഞാൻ എന്തെയ്യും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയൽ ഓരോന്ന് വൺ ബൈ വൺ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ അയച്ചുതരാം. അപ്പോ പിന്നെ ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കേണ്ട സംശയങ്ങളോ ഉള്ളതുണ്ടോ ചോദിച്ചോളൂ. എന്താണ്, കുറച്ച് പ്രയാസം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അത് നമുക്ക് ശരിയാക്കാം. തുടക്കത്തിൽ ചിലപ്പോ കുറച്ച് തോന്നിയാലും നമുക്ക് ശരിയാക്കാം. എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും എന്ന് പറയാം, പല രീതിയിലും പറയും. അയക്കുക, സെൻഡ് ചെയ്യാം. തെറിഷ് ലീ അലൽ വാട്സപ്പ്. തെറിഷ് എന്ന് പറഞ്ഞാല് ഒരു ആണിനോട് പറയുന്നതാണ്, തെറിഷ് ലീ എനിക്ക് അയക്കൂ അലൽ വാട്സപ്പ്, വാട്സപ്പിൽ കേട്ടോ. കുവൈത്തില് അങ്ങനെ എന്തെങ്കിലും പ്രയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തെറിഷ് എന്നാണ് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇബാസ് എന്ന വാക്ക് ഉപയോഗിക്കാം, ഇബാസ് കേട്ടോ. ഇബാസ്ലി എന്ന് പറയാം. ബാസ ഇബാസു, ബാസ് എന്നാണ് ശരിക്കും ഡെലിഗേറ്റ് എന്നാണ്, പക്ഷെ ഇബാസ് എന്ന് ഇവര് പറയാറുണ്ട്. അർസല എന്നാണ് ശരിക്കും ആൾക്കാർ മറ്റേ എന്താണ് പിന്നെ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഉപയോഗിക്കുക, അർസല എന്ന് പറയാം, അർസൽ എന്ന് പറയാം. അതൊരു പെണ്ണിനോടാണെങ്കിൽ, ഒരു ലേഡിയോടാണെങ്കിൽ തെറിഷി എന്ന് പറയാം. തെറിഷി ത്വ ആണ് കേട്ടോ, ത്വ നയൻ പോലുള്ള വദ്ദി എന്നുള്ളത് പിന്നെ ഒരു സംഗതി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാണ് പറയാം കേട്ടോ. വദ്ദി ഹാദ എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. ഇല്ലല്ല, മുഹമ്മദ് അഹമ്മദ് എന്നൊക്കെ പറയാം. വദ്ദി എത്തിച്ചു കൊടുക്കും കേട്ടോ. നമ്മള് ഓരോ വാക്കും അതിന്റെ സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. വദ്ദി എന്ന് ചില ആൾക്കാർ പറയും എന്താണ് ഈ അയക്കുക എന്നുള്ളതിനോ അതിനൊക്കെ പറയും, പക്ഷെ അത് എന്തിനാ ശരിയായ രീതിയല്ല. തെറഷ്ലി അല്ലെങ്കിൽ ബാസ്ലി എന്ന് പറയലാണ് ശരിയായ രീതി കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നാളെ വരുമ്പോ ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന, നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്ന, പിന്നെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് വിട്ടു വരാം. എനിക്ക് അറിയാമെന്നാണെങ്കിൽ ഞാൻ സ്പോട്ടിൽ പറഞ്ഞുതരും, അഥവാ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള സാധനമാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരും കേട്ടോ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പൊതുവെ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കിലാണ്. എന്തായാലും നമ്മളെല്ലാം അതായത് 100% അറിയുന്ന ഒരാളും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടാതെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അപ്പൊ തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. ഒക്കെ വരും, എല്ലാം വരും കേട്ടോ. എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 60 hours കഴിയുമ്പോൾ തന്നെ ഒരുവിധം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. ചാളാം.
അപ്പോ വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ എല്ലാവരും വളരെ താല്പര്യത്തിൽ വന്നു, പിന്നെ പഠിക്കാൻ റെഡിയായി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ പണ്ടത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താ പറയാ, ആ പ്രതിജ്ഞ എടുത്തിട്ടും ആ താല്പര്യത്തിലൊക്കെ തന്നെയല്ലേ എല്ലാരും ഉള്ളത്? തീർച്ചയായിട്ടും. ഇതിന്റെ റെക്കോർഡിംഗ് അയച്ചു തരൂല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരും നമ്മളൊക്കെ ഞാനടക്കം നമുക്കൊരു സാധനം പിന്നീട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ വരില്ല. അപ്പൊ ഈ ഇന്ററാക്ഷനോട് കൂടി നമുക്ക് പഠിക്കാനും അത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും, മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും, നമ്മുടെ ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ നമ്മൾ പിന്നെ നോക്കാം എന്ന് വെച്ചിട്ട് അതവിടെ എടുത്ത് നമ്മൾ പഠിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. പിന്നെ അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട്സിനായ ആൾക്കാരോട് സ്ക്രീൻ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡിങ്ങോ നിങ്ങൾക്ക് ചെയ്യാൻ പറയാം, എന്നിട്ട് അയച്ചു തരാൻ വേണ്ടി പറയാം. കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, എന്റെ സിസ്റ്റത്തിൽ സ്ഥലവുമില്ല റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ഓരോ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുമ്പോഴും ഫുള്ളാണ്, നിങ്ങൾ ഡിസ്ക് ക്ലീൻ ചെയ്യണം എന്നൊരു മെസ്സേജ് വരും. അപ്പൊ അതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യരുത്, ക്ലാസ്സിൽ വരാതിരിക്കരുത്, ക്ലാസ്സിൽ വരണം, എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണം. അഥവാ വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് എങ്കിലും മിനിമം അയക്കണം, എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് നോട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, മഷ്കൂറുക്കും അല ഹദൂറിക്കും, ബറക്കല്ലാഹു ഫീക്കും, തമന്നാലക്കും കുല്ലൽ ഖൈറു വൽ ആഫിയ. ഇല ലക, അസ്സലാമു അലൈക്കും, ബറക്കല്ലാഹു ജസാകുമുല്ലാഹു ഖൈർ.